ദേവാമൃതം. നമസ്കാരം. വാക്കുകളിൽ നിന്ന് ചിലപ്പോൾ അത്ഭുതാവഹമായ മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട്. ഭീരുത്വം നിറഞ്ഞ വാക്കുകളാണ് നാം നമ്മോട് മന്ത്രിക്കുന്നതെങ്കിൽ നാം ഭീരുക്കളായി മാറാറുണ്ട്. എന്നാൽ ക്രിയാത്മകമായ വാക്കുകളാണ് നാം നമ്മളോട് മന്ത്രിക്കുന്നതെങ്കിൽ ആത്മധൈര്യവും കരുത്തും ഉണ്ടായി കാണാറുണ്ട്. എപ്പോഴും ആത്മവിശ്വാസവും ധൈര്യവും പകരുന്ന വാക്കുകൾ നമുക്ക് മന്ത്രിക്കാം. ആ ഒരു ശീലം നമുക്ക് വളർത്തിയെടുക്കാം. ഈ ഒരു സന്ദേശം നമ്മൾ എല്ലാവരുമായി പങ്കുവെക്കാനും കൂടെ ശ്രമിക്കുക എന്ന ഓർമ്മപ്പെടുത്തലോടെ ഇന്നത്തെ ദേവാമൃതം ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. ആദ്യം നമുക്ക് ശ്രമിക്കാം ഗുരുസാഗരം ശ്രീ സജീവ് കൃഷ്ണന്റെ വാക്കുകളിലൂടെ. സാഗരം അറിവിന്റെ സാഗരം ഗുരുസാഗരം. അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സർവലോകർക്കും നാഥനായ ശ്രീനാരായണ ഗുരുവിൻ്റെ ദിവ്യ സാന്നിധ്യം കൊണ്ട് പവിത്രമായ ഗുരുസാഗരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാം ശ്രീനാരായണ ഗുരുവിൻ്റെ ഈശാവാസ്യ ഉപനിഷത്ത് മലയാള പരിഭാഷയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇനി നമുക്ക് ഭഗവാന്റെ 10-ാമത്തെ പദ്യത്തിലേക്കാണ് എത്തിച്ചേരേണ്ടത്. അറിവാൽ നിറവാർന്നെല്ലാം അറിയും പരദൈവതം, പകുത്തു വെവ്വേറായി നൽകി മുൻപോലി വിശ്വമൊക്കെയും എന്നാണ് ഭഗവാനോടെ പറയുന്നത്. ഈ നിറഞ്ഞിരിക്കുന്ന ബോധസത്യത്തെക്കുറിച്ചിട്ട്, ദൈവസ്വരൂപത്തെക്കുറിച്ചിട്ട് 9-ാമത്തെ പദ്യത്തിൽ പറഞ്ഞിട്ട് സ്വാഭാവികമായും നമുക്ക് പെട്ടെന്ന് ഉണരുന്നൊരു ചോദ്യമാണ്, ഇങ്ങനെയൊരു ബോധസത്യമാണ് ഇവിടെ നിറഞ്ഞിരിക്കുന്നതെങ്കിൽ പിന്നെ ഇത്രയും ജീവജാലങ്ങളും ഇത്രയും വസ്തുക്കളും നദിയും നഗരവും ഒക്കെ ഈ ഭൂമിയിൽ എങ്ങനെയുണ്ടായി? അതിനുള്ള മറുപടിയാണിത്. എല്ലാറ്റിനും ആധാരമായി എല്ലാറ്റിലും നിറഞ്ഞിരിക്കുന്ന ഈ ബോധസ്വരൂപൻ തന്നെയാണ് എന്തുണ്ടാക്കിയത്? ഈ വിശ്വത്തെ ഉണ്ടാക്കിയത്. അത് എങ്ങനെയാണ് ഉണ്ടാക്കി വച്ചിരിക്കുന്നത്? അതിനൊരു മാനദണ്ഡം വേണം. നമ്മൾ പറയും ലോകനീതി എന്ന് പറയും. അപ്പോൾ എല്ലാത്തിനും ഒരു അടിസ്ഥാനം വേണമെന്ന് മനുഷ്യനും വിചാരിച്ചിട്ടുണ്ട് ജീവിതം തുടങ്ങിയപ്പോൾ. കാട്ടിൽ യാതൊരു വ്യവസ്ഥയുമില്ലാതെ നടന്നവനാണ് മനുഷ്യൻ. മറ്റ് ജന്തുവർഗങ്ങളെ പോലെ തന്നെ മരപ്പൊത്തിലും ഗുഹകളിലുമൊക്കെ വസിച്ചുകൊണ്ട് യാതൊരു വ്യവസ്ഥയുമില്ലാതെ നടന്നിരുന്ന മനുഷ്യൻ്റെ ബോധം ഉണർന്നപ്പോൾ, ബുദ്ധി ഉണർന്നപ്പോൾ, മനസ്സ് പ്രവർത്തിച്ചപ്പോൾ അവന് തോന്നി ജീവിതത്തിനൊരു വ്യവസ്ഥ ഉണ്ടാക്കണമെന്ന്. അങ്ങനെയാണ് അവനൊരു വീടുണ്ടാക്കിയത്, ഒപ്പം കഴിയാനൊരു ഇണയെ കൂട്ടിയത്, അതിൽ നിന്ന് കുട്ടികളുണ്ടായപ്പോൾ അവരെ വെച്ച് കുടുംബം ഉണ്ടാക്കിയത്. ഇനി തനിക്കും കുടുംബത്തിനും ഇവിടെ സ്വസ്ഥമായിട്ട് കഴിയണമെന്നുണ്ടെങ്കിൽ തന്നെ സംരക്ഷിക്കുന്ന ചില നിയമവ്യവസ്ഥകൾ വേണമെന്ന് തോന്നിയിട്ട് മനുഷ്യരെല്ലാവരും കൂടി ചേർന്ന് ഓരോ നിയമവ്യവസ്ഥകളുണ്ടാക്കി. ഇനി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശല്യമാകാതിരിക്കാൻ വേണ്ടിയിട്ട് ആരാധനാ ക്രമങ്ങളുണ്ടാക്കി ജീവിതത്തിന് ഒരു ചിട്ടയും വട്ടവുമൊക്കെ ഉണ്ടാക്കിയിട്ടാണ് മനുഷ്യൻ സാമൂഹ്യ ജീവിതം തുടങ്ങിയത്. അപ്പോൾ അതിന് എന്താണ്, എല്ലാത്തിനും ഒരു വ്യവസ്ഥ വേണം എന്ന ബോധം മനുഷ്യന് ലഭിച്ചത് എവിടുന്നാണ്? എല്ലാത്തിനും ഒരു വ്യവസ്ഥയുണ്ടാക്കി ഇവിടെ സൃഷ്ടി നടത്തുന്ന ദൈവത്തിൽ നിന്ന് തന്നെയാണ് എല്ലാറ്റിനും ഒരു അടിസ്ഥാനം വേണം, വ്യവസ്ഥ വേണമെന്നുള്ള ബോധം മനുഷ്യനിലേക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചത്തിനും എന്തുണ്ട്? ഒരു വ്യവസ്ഥയുണ്ട്. എന്താണ് ആ വ്യവസ്ഥയെന്നാണ് ഈ ഉപനിഷത്തിൽ പറയുന്നത്. മുൻപോൽ ഈ വിശ്വമൊക്കെയും മുൻപ് എങ്ങനെയായിരുന്നോ അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇത് സംവിധാനപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞെന്നാൽ, ഇവിടുത്തെ ഓരോ സംവിധാനവും ആ ഓരോന്നിൻ്റെയും മുൻകാലങ്ങളിലുള്ള മുൻ അവസ്ഥകളിലുള്ള
കർമ്മഗതി അനുസരിച്ചാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ സൂര്യനായി ജ്വലിക്കുന്നത് സൂര്യൻ്റെ തന്നെ മുൻ കർമ്മഗതി അനുസരിച്ചിട്ടാണ്. ചന്ദ്രൻ സൂര്യൻ്റെ പ്രകാശം കൊണ്ട് പ്രഭ പരത്തി നിൽക്കുന്നത് മുൻപ് ചന്ദ്രൻ്റെ കർമ്മഗതി എന്തായിരുന്നോ അതനുസരിച്ചിട്ടാണ്. നാം ഓരോരുത്തരും ജനിക്കുന്നത് വ്യത്യസ്തമായ കർമ്മഗതി അനുസരിച്ചിട്ടാണ്. നാം മൃഗമാവണോ മനുഷ്യനാവണോ പുഴുവാകണോ പക്ഷിയാവണോ ഉരഗമാവണോ എന്നൊക്കെ നിശ്ചയിക്കപ്പെടുന്നത് കർമ്മഗതി അനുസരിച്ചിട്ടുള്ള നിശ്ചയമാണെന്നാണ് ഉപനിഷത്കാരൻ പറയുന്നത്. അപ്പോൾ ഒരു വ്യവസ്ഥ ഈ ലോകത്തിനുണ്ട്, വ്യവസ്ഥാവിധമാണ് ഇവിടെ അതെല്ലാം. വ്യവസ്ഥ തെറ്റിച്ചെന്നാൽ എല്ലാം തെറ്റും. ഒരു പാറക്കൂട്ടം ഇങ്ങനെ ഇരിക്കുന്നത്, അതിൻ്റെ അടിയിലത്തെ പാറ വലിച്ചു കഴിഞ്ഞെന്നാൽ പാറ മുഴുവനും ഉരുണ്ട് തലയിൽ വീഴുന്നത് പോലെ ജീവിതത്തിനും ലോകത്തിനും ലോകനിർമ്മിതിക്കും പ്രപഞ്ച നിർമ്മിതിക്കും ഒരു വ്യവസ്ഥയുണ്ട്. വ്യവസ്ഥ ആരെങ്കിലും ഒരാൾ തെറ്റിച്ചാൽ ഇത് മൊത്തം വെണ്ണീറാവും. അതുകൊണ്ട് ജീവിതം വ്യവസ്ഥാവിധമാണെന്ന് നമ്മെ ബോധിപ്പിക്കുന്ന ഒന്നാണ് ഈ 10-ാമത്തെ പദ്യം. ഇതേക്കുറിച്ച് നമുക്ക് വിശദമായി അടുത്ത ലക്കം സംസാരിക്കാം. ഇന്നേക്ക് എല്ലാവർക്കും നമസ്തേ.